ഒന്നടക്കൂ, ഒന്നടക്കൂ, കൈ നീട്ടു, കൈ നീട്ടു. എന്നാലും ദാസ, ഈ പറ്റീര് എന്നോട് വേണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. ഓക്കെ, താങ്ക് യു. ഹായ്, വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പോയിന്റ്സ്. പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോറസിനായിട്ട് ഞാൻ ഇന്ന് അവരെ കൂട്ടിയില്ല. ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് പൊലിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒരാളെ ഞാൻ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് ബബറാക്കാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒന്നല്ല കേട്ടോ ഗൈസ്, ഇന്ന് പ്രാവശ്യം പോലെ അല്ല, ഇന്നൊരു സർപ്രൈസ് പിടിക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ആളവിടെ അപ്പുറത്ത് ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈമ നിറച്ച ഓയിലാണ്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ആൾക്കും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നി പെട്ടെന്ന് ഒരു ഇൻട്രോ എടുത്തിട്ട് പോകുന്നത്. വഴിയിൽ വെച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടില്ല. കുറേ നേരം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മൈലയില്ലാതെ ആൾക്കാർ പോകുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് പോകും. അപ്പം ഞാൻ പറയണത് പകുതി മുക്കാലും ഞാൻ വിട്ടുപോകും. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് തന്നെ പറ്റുള്ളൂ എനിക്ക് ഇൻട്രോ എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ തന്നെ, ഞാൻ അവളെ അവിടെ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് അവൾ അവളുടേതായിട്ടുള്ള ജോലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ല, വന്നാലും നമുക്ക് കാണാൻ പറ്റും. അത് കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആളങ്ങോട്ട് പൊക്കുള്ള മൈൻഡ് ചെയ്യുന്നില്ല. എന്താണ് സംഭവം എന്നുള്ളത് കേൾക്കാനായിട്ടൊന്നും ആൾ നിൽക്കില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്രാവശ്യം ഒരു സർപ്രൈസ് പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാ പ്രാവശ്യം അമ്മൂസാണ് സർപ്രൈസിൻ്റെ ആ ഒരു ലെവലിലേക്ക് പോകുന്നത്. കാരണം മുമ്പത്തെ നമ്മുടെ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളൊരു വലിയൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ടീച്ചറെ ഗോൾഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുപ്പിച്ചത്, അത് അച്ഛനെ സഹായിച്ചത് വേറെ ആരുമല്ല, അമ്മു തന്നെയാണ്. അമ്മുവിൻ്റെ ഒരു വലിയൊരു സേവിങ്സിൽ നിന്ന് ഒരു ഭാഗമാണ് അച്ഛന് കൊടുത്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുമകളായിട്ടല്ല, അയാൾ ശരിക്കും മകളായിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും വന്ന് തലയിട്ട് ആ തല കയറ്റി നോക്കി എല്ലാത്തിലും നോക്കി തപ്പിപ്പരതി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ആൾക്ക് കറക്റ്റ് നല്ല ബോധം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും കയറി ആളെ ഇടപെട്ട് ആളെ കൊണ്ട് പറ്റുന്നത് എന്തോ ആളത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തരും. അതാണ് ആളുടെ ആ ഒരു ക്യാരക്ടർ. അങ്ങനെയാണ് ലാസ്റ്റ് അച്ഛനെ ആ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളും കൂടെ കൂടിയത്. ആളുടെ ഒരു സേവിങ്സിൽ നിന്ന് ഒരു പകുതി എമൗണ്ട് എടുത്ത് എന്നിട്ടാണ് അച്ഛന് കൊടുത്തത്. ആ ഒരു കാര്യം ചെയ്തോ, പക്ഷെ അത് അച്ഛൻ പറഞ്ഞു കേട്ടോ, അതെന്തായാലും മോളെ ഞാൻ അതെന്തായാലും തിരിച്ചു തരും എന്ന് പറഞ്ഞു. പക്ഷെ ആളതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ആൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ആൾക്കത് വേണ്ട. തന്നെ അന്ന് തന്നെ പറഞ്ഞു എനിക്ക് വേണ്ട അച്ഛ, അത് വേണ്ട, അത് ഞാൻ തരുന്ന പൈസയാണ്, മകളായിട്ട് കണ്ടാൽ മതി. അല്ല, അവരിവിടെ മകളായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. മരുമകളായിട്ടല്ല നിന്റെ മകൾ, കാര്യം അമ്മയും പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ ആയാലും ചേച്ചിയുടെ ആയാലും നോക്കിയും കണ്ടും ചെയ്യാൻ നല്ലൊരു ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ് അമ്മയും അമ്മയും പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാനായിട്ട് കൂടുതൽ പൊക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം പൊക്കാത്തത്. അപ്പോൾ കുറച്ച് ദിവസം അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അവര് ഇത്തിരി ശല്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് അമ്മൂൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആള് ഒരു വള പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു പവൻ്റെ അടുത്തിട്ടുള്ള പൈസയ്ക്കാണ് ആള് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പൈസയൊക്കെ ഞാൻ ആള് കാണാണ്ട് ഞാൻ അതിൽ കിട്ടണമെന്ന് കിട്ടണമെന്ന് ഞാൻ കുറച്ച് ശേഷം ഞാൻ കൊണ്ട് അടയ്ക്കായിരുന്നു. ഇതൊന്നും ആൾക്കറിയില്ല, കാർഡും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ കൊണ്ട് അടയ്ക്കായിരുന്നു. അപ്പം അങ്ങനെ ലാസ്റ്റ് കുറച്ച് പൈസയും കൂടി എൻ്റെ കയ്യിൽ ഒത്തു വന്നപ്പോൾ ഞാൻ എന്തായാലും ഇടിപ്പിച്ചേക്കാം, ആൾക്ക് കൊണ്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം എപ്രാവശ്യവും നമുക്കല്ലേ തന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ആളുടെ ഏറ്റവും ഫേവറേറ്റ് ആയത് കൈമ കിടക്കുന്ന വളയും ചെയിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വള എന്തായാലും ഇടിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആളുടെ ആ ഒരു സന്തോഷം കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് കൂടുതലൊന്നുമില്ല. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ തന്നെ വണ്ടി എടുത്ത് പോവുകയാണ്. ഇനിയിപ്പോൾ എങ്ങും നിൽക്കാനായിട്ടില്ല, ഇപ്പോൾ ഒരാന്നും പറഞ്ഞാൽ അവിടെ നിന്ന് മുങ്ങണം. നേരെ പോയി ഇടിപ്പിച്ചിട്ട് വന്നിട്ട് ആളുടെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ. എന്തായാലും വായ നിങ്ങളും കൂടെ പോരെ, നിങ്ങളുള്ളതാണ് എനിക്കൊരു ധൈര്യമാണ്. ബാക്കമാ കിട്ടോ എന്നിട്ട് പരിപാടി അല്ലേ ഞാൻ കഴിഞ്ഞിട്ട് വരട്ടെ.
നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എന്തെങ്കിലും ചെയ്യാം. അല്ല ഇതായാലും വീഡിയോ ചെയ്യണല്ലോ. നമുക്ക് മറ്റേ അടുപ്പൊക്കെ കൊണ്ടുനടക്കണ്ടേ? ആ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോകാം. ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. എനിക്ക് തൊണ്ടയൊക്കെ ഭയങ്കര വേദനയാണ്. വിച്ചൂനും വയ്യ വിച്ചു രാത്രി ഒരു മണിക്ക് എത്ര 3 മണിക്കാണ് എനിക്ക് ഛർദിയൊക്കെ ആയിരുന്നു. അമ്മ രാവിലെ എന്നോട് പറഞ്ഞു, അമ്മ എണീക്കുന്നേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓയിലിന്റെ കുറച്ചേറെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു തീർന്നു. ഇതുകൂടെ കഴിഞ്ഞ് പുതിയം കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. രാവിലെ തുടങ്ങിയ പണി എപ്പോഴാ ഒന്ന് ഇതായത് കഴിഞ്ഞത്. നടക്കണേ അമ്മക്ക് ഗിഫ്റ്റൊക്കെ വന്നാ ഹാപ്പി ടു യു. നമ്മള് വന്നേക്കാണ് കേട്ടോ. പൈസ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കയ്യില്. നേരെ നമ്മളെ പോയി അടിപ്പിച്ചിട്ട് നേരെ അമ്മൂസിന്റെ അടുത്തേക്ക് പോ. കയ്യില സൂപ്പർ പൂമ്പറ്റി ഉണ്ടാ കൈമേ. അമ്മീ പൂമ്പറ്റി ഉണ്ടാ വളിയാ. അമ്മീ അമ്മ തല്ലോ. അമ്പോ അമ്മൂനെ നമുക്ക് അമ്പോക്കാട്ടാ. ഞങ്ങള് വന്നു അമ്മു ഇരിക്കുന്നു. അമ്മ ഓ ചെറിയിരുന്ന അഴല് ആവാ. കംപ്ലീറ്റ് തീർന്നാ ആണോ? ഒറ്റൊന്നുമില്ല വണ്ണം ഉണ്ടായിരുന്നല്ലേ. ഞങ്ങള് വെറുതെ ആയിക്കോടൊക്കെ ഇറങ്ങി ഇക്കോടൊക്കെ ഇറങ്ങി ലാസ്റ്റ് പെടുത്തി. എടി എന്നിട്ട് വണ്ണിന്റെ ബോട്ടിൽ വേണോ? അല്ല അതിലുണ്ടായിരുന്നല്ലോ അപ്പൊ. ആണോ ഓർഡർ ഉണ്ടാ? ഹെയർ ഓയിലിന് നമ്മള് കഴിഞ്ഞ ദിവസം യു കെന്ന് നമ്മുടെ ചേച്ചിയുടെ പേരെന്തായിരുന്നു, അശ്വതി അങ്ങനെ എന്തോ ഒരു പേര്, സോറി ഞാൻ പേര് മറന്നുപോയി കേട്ടോ. അപ്പൊ ചേച്ചി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ട വോയിസ് ആണ് കേട്ടോ എനിക്ക് ഒരു ആന്റി എടുത്ത് അയച്ചു തന്നത്. അപ്പൊ ഞാൻ ആളുടെ പേരൊന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ആ ചേച്ചിയുടെ തന്നെ വേറൊരു ആന്റി എനിക്ക് ഇതേ കൂട്ടിട്ട് തന്നു, പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് തന്നു കേട്ടോ ആളുടെ. അപ്പൊ നമ്മുടെ ഓയിലിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് കുഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അവിടെ നിൽക്കുന്ന സാധനം തരാം. ഫ്രൂട്ട്സ് ആയിരിക്കും. ഇന്നലെ വൈകിട്ട് ഫ്രൂട്ട്സ് മേടിക്കാൻ പറഞ്ഞാൽ അമ്മ എന്റെ ചീത്ത പറഞ്ഞു. നാളെ കാലത്ത് പോയി മേടിച്ചാ മതി, പാതിരാത്രിക്ക് പോവാൻ നിൽക്കുന്നു ചോദിച്ചു. കണ്ണടക്ക് കൈനീട്ടും കൈനീട്ടും. എടാ ഒരു മാമിനെ ഒന്നും എടുത്ത് വെച്ചാരല്ല. അമ്മയ്ക്കും മോൾക്കും കൂടി ഉള്ളതാണേ. എന്തായാലും ഒരു കല്ലും വിടാണ്ട്. ചോക്ലേറ്റ് ഒന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാട്ടോ, പക്ഷെ എനിക്ക് ഡയറി മിൽക്ക് ഇച്ചിരി ഇഷ്ടമാണ്. ഡയറികൾക്ക് ഇഷ്ടമില്ലാത്ത പെൺപിള്ളേരുണ്ടോ? എന്തോ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അമ്മയുടെ അടുത്ത്. ഞാൻ വിചാരിച്ചു അപ്പൊ എനിക്ക് ഇന്നലെ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി തന്നെ വിച്ച് വഴക്കുന്നു രാത്രിയിൽ. ഈ രാത്രി അത് പറഞ്ഞത് എപ്പോഴാന്ന് അറിയണ്ടേ, 10:30 ഇവിടെ എവിടെ കട ഉണ്ടാവില്ല. അപ്പൊ ചീത്ത പറഞ്ഞു ഞാൻ ഇത്തിരി പിണങ്ങിയൊക്കെ കിടന്നു. അത് സുഖിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ അടുക്കള ചെന്ന അപ്പൊ അമ്മയോട് പറഞ്ഞോണ്ടിരിക്കുന്നു. എന്റെ പൊന്നു പോയെന്ന് ഞാൻ പൊട്ടിക്കട്ടെ, സാവാശി തരൂ. താങ്ക് യു വെച്ചു. വെച്ചേക്കുന്നു നിങ്ങളെ ഇത്ര ഒന്നും ഇന്നണ്ടാട്ടാ ചേച്ചി മാർഗം വെച്ചോളൂ. കഴിച്ചാ മതി, ഒരു കഷ്ണം നിന്നാ മതി, ബാക്കി ചേച്ചി മാർക്കും നോക്കാം. ഈ ഒരു കഷ്ണം കൂടെ പിടിച്ചോ കാണു കേട്ടോ. കഷ്ണം ലാസ്റ്റ് അമ്മ പോട്ടെ. അല്ല കയ്യാഞ്ചെ കണ്ണു വെക്കണ്ട കയ്യാണെനിക്ക്.
ഞാൻ ഇപ്പൊ ഞാനും ജാനിയും കൂടെ പോയി. ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണ്ടാ, വെറുതെ ഫോർമാലിറ്റിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. എനിക്ക് സങ്കടമായിരുന്നുണ്ട് ഗൈസ്, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അത് ആളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിട്ട് ആള് വെച്ചാർന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് അത് എടുക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ പൈസ നമ്മള് എന്താ പറയാ, കാറിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കാരണം ഇത്തിരി ടൈറ്റ് ആയി പോയാനുണ്ട്. നമുക്ക് അത് എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല, ഇത്തിരി ടൈറ്റ് ആയിട്ട് നിക്കായിരുന്നു. എപ്പോഴും എന്തെങ്കിലും പൈസ 10,000 or 2,000 ഒക്കെ ഞാൻ ചിന്തിക്കും കേട്ടോ. പൈസ കൊണ്ട് അടച്ചിട്ട് നമ്മളിവിടെ എന്തൊരു ഗോൾഡ് ഉണ്ടല്ലോ, നമ്മള് ചിലപ്പോ ചെറിയ തിങ്ങളെല്ലാം ഒന്നും നമ്മള് കാണിക്കാറില്ല. ചിലപ്പോ എന്തെങ്കിലും ആവശ്യം കഴിയുമ്പോൾ നമ്മള് ചെറിയ ചെറിയ ഗോൾഡ് ഒക്കെ കൊണ്ടുവച്ച് ഞങ്ങൾ അങ്ങനെ എന്നാ ഒരു 2,000 or 3,000 ഒക്കെ നമ്മുടെ കിട്ടുമ്പോൾ അതുകൊണ്ട് അടച്ചടച്ച് ഞങ്ങൾ ഇപ്പോഴും എടുപ്പിക്കാറുണ്ട്. അപ്പൊ ഇത് ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അതങ്ങനെ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല. ഓരോരോ കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ ചെലവിലോട്ടൊക്കെ ഇപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എല്ലാവർക്കും അസുഖങ്ങളായി, എല്ലാവർക്കും മാറി മാറി അസുഖം. ഒരു ഒരു പ്രാവശ്യം തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ടോട്ടൽ 1,500-2,000 രൂപയൊക്കെ ആവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ ഒന്നും ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോ എനിക്കിത് ഭയങ്കര സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. പൈസ അടച്ചായിരുന്നു ഇത്, അങ്ങനെയാണ് ഞാനത് ടോട്ടൽ എടുത്തത്. എനിക്ക് വള, ചെയിൻ, ഈ ഒരു കുഞ്ഞുമാല, ഒരു കുഞ്ഞു കമ്മൽ, ഇത്ര എനിക്ക് ഇഷ്ടമുള്ളൂ. കൂടുതൽ വാരി കോരി ഇട്ടുകൊണ്ടൊന്നും ഇഷ്ടമല്ല. പിന്നെ എന്താ ഇപ്പൊ മാല ആയാലും മാറ്റി 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 ഇടുന്നൊക്കെ ഇഷ്ടമാണ്. കുഞ്ഞു ഉണ്ടെങ്കിൽ മാറ്റി മാറ്റി ഇടാണ്ടൊക്കെ ഇഷ്ടമാണ്. അപ്പൊ വള ഭയങ്കര ഒരു പ്രാധാന്യമാണ്. പിന്നെ ഞാനിത് എന്നും ഒരു ഫാൻസി ഷോപ്പിൽ പോയപ്പോൾ ഇത് കണ്ട് മേടിച്ചതാ. പിന്നെ അത് കഴിഞ്ഞ ചുമ്മാ ഇരുന്നോണ്ട് അതെടുത്തെങ്കിൽ കിട്ടും, അത്രേ ഉള്ളു കേട്ടോ. ഇത് ഗോൾഡ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഡ്രോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പോയി എടുത്തോണ്ട് വന്നത്. പിന്നെ എൽപ്പിച്ചാണ്, അല്ല പോയപ്പോ എന്തായാലും ഞങ്ങൾ രണ്ടാലും കൂടി എൽപ്പിച്ച പോയ, ഞാൻ ജാനിക്കുട്ടിയും കൂടെ. അത് എന്റെ കയ്യിൽ കിടക്കുന്ന ഒരു പവറാണ്. രണ്ട് ഇടിവെള്ളക്കൾ കണ്ടാ, രണ്ട് ഇടിവെള്ളക്കൾ ഭയങ്കര സന്തോഷം. വിശ്വസിച്ച് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, കാരണം നമുക്ക് വേണ്ടിട്ട് കൊറേ കഷ്ടപ്പെട്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിട്ടായാലും എന്തിട്ടായാലും കൊറേ ഒക്കെ കിടന്നുകൂടി കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മള് എനിക്ക് പ്രൗഡാണ്. കാര്യം ഞാൻ വന്ന വീട്ടിൽ ഒരിക്കലും അത് അമ്മായിയപ്പൻ അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂൻ അങ്ങനെ കാണാണ്ട് എല്ലാവരും ഒത്തു പിടിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നാറുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പൊ അമ്മയായാലും അച്ഛനായാലും നമ്മളെ അങ്ങനെ വലിയ പൊക്കി സംസാരിക്കത്തൊന്നുമില്ല, ഭയങ്കരമായിട്ട് എന്താ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല കേട്ടോ. ഒത്തിരി നല്ല കാര്യം മോളെ, സന്തോഷം അത്രേ ഉള്ളു. അത് അത് മതി, അവരുടെ ആ ഒരു വർത്തമാനത്തിലുണ്ട് കേട്ടോ എത്രമാത്രം അവർക്ക് സന്തോഷമായി എന്നുള്ളതുണ്ട്. പിന്നെ ചേച്ചിയായാലും അങ്ങനെ തന്നെയാണ്, ഭയങ്കര സന്തോഷം. കഴിഞ്ഞ ദിവസം ഒരു ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. കാര്യം കാറിന്റെ കാര്യം അത് ഞാൻ സത്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിച്ചു അന്ന് എനിക്ക് കാലെന്തോ വേണ്ട, ഞാൻ കിടക്കാല്ലേ. അപ്പം വണ്ടി എടുത്തോണ്ട് വന്ന അന്ന് അച്ഛനും അമ്മയും ഇവിടെ നിന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ അത് എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. കാര്യം അതിനകത്ത് അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ എല്ലാം പിന്നിൽ അമ്മും വിച്ചുവാണ്. അത് പോണക്ക് തന്നെ എന്തൊരു കാര്യം അമ്മൂൻ്റെ അടുത്ത് പറഞ്ഞാലും അവളത് പറ്റില്ല നിന്ന് വരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു. ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം, ഏറ്റവും നമുക്ക് വേണ്ട, നമ്മളിപ്പോ ഒരു കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അച്ഛനും അമ്മയും നമ്മളെ പറ്റി സന്തോഷത്തോടെ ഒരു വാക്ക് പറഞ്ഞു, അത് ഭയങ്കര വലിയ കാര്യമാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പം അമ്മ എന്നത് പറയുന്നത് കേട്ടു, എന്റെ ആയാലും എന്റെ മോളുടെ ആയാലും എല്ലാ കാര്യങ്ങളും അവള് നോക്കി ചെയ്തു തരും എന്ന് പറയുന്ന കേട്ടപ്പം ഭയങ്കര സന്തോഷം. കാര്യം ഞാൻ എന്നെ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അവരുടെ ആറ് ഇഷ്ടപ്രകാരം ഇങ്ങോട്ടേക്ക് വിച്ചുവിനോട് കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടിയല്ല. വിച്ചു ഞാനും അങ്ങനെ ഒരു ഇതെടുത്ത് ഞങ്ങൾ വന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് അവരുടെ എല്ലാമാണ് ഞാൻ. അപ്പോ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും മക്കളെ ചീത്ത പറയുന്നതിന് മുമ്പ് അമ്മ എന്റെ ചീത്ത പറയും. നീ ഇത് ചെയ്ത് കഴിഞ്ഞ ദിവസം എന്തോ കാര്യം പറഞ്ഞിട്ട് ഈ മറ്റേ ബ്ലൗസ് ഇല്ലേ റെഡിമെയ്ഡ്, അപ്പൊ അത് കുറെ നാളായി ഇവിടെ കിടന്ന് മേടിക്കണം മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മേനെയും കൊണ്ട് പോയി മേടിക്കാണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പൊ മക്കളുടെ അടുത്ത് പറഞ്ഞ് തിരിഞ്ഞു നോക്കില്ല, ഒരു മരുമകളുണ്ട് ഒരിടത്ത് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയില്ലത്. അപ്പം അമ്മേനെ കൊണ്ട് പോകണം. ഇന്നലെ ഞാൻ വിചാരിച്ച കേട്ടോ, ഇന്നലെ അച്ഛൻ പണിസ്ഥലത്തു നിന്ന് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു, പണിയൊന്നും നടക്കാണ്ട് കണ്ട്. പിന്നെ ആളപ്പം തന്നെ തിരിച്ചു പോയി. പക്ഷെ ഞാൻ വിചാരിച്ച അച്ഛനോട് ഉണ്ടെന്നാണ്. അപ്പൊ വൈകിട്ട് നമുക്കൊന്ന് പോയി ചാലക്കുടിയിൽ ഒരു ഫേമസ് ഫുഡിന്റെ കടയുണ്ട് അല്ലേ, അപ്പൊ അവിടെ പോയി ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ഒന്ന് കറക്കി രണ്ട് റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ അന്നത്തേക്ക് അച്ഛന് ഇതുണ്ടായിരുന്നു,
അപ്പൊ ഒരുപാട് സന്തോഷം വിശ്വസിച്ചു. ഞാൻ അടുക്കളയിൽ ചെന്നപ്പോ അമ്മയോട് എന്തോ പറയുന്ന കുശി കുശി കേട്ടു, പക്ഷെ ഡയറി മിലിക്ക് വന്നപ്പോ ഞാൻ സീരിയസ് ആയിട്ടും അതാണെന്ന് വിചാരിച്ച കേട്ടോ. പിന്നെ ഓൾറെഡി വർക്കിന്റേതായ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ കൂടി കേറി പോവാൻ നിന്നത്. ഞാനീടെ നിന്ന് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചില്ല, ഞാൻ ഇപ്പൊ തന്നെ അത് ഫുള്ള് തിന്നു തീർക്കും. ഇപ്പൊ തന്നെ മേടിച്ചോണ്ട് പോയെന്തായിരുന്നു. എന്റെ ലൈഫിൽ വലിയതാ കാര്യം, നേരത്തെ എടുത്തു. എന്റെ ലൈഫില് വലിയ സംഭവം തന്നെയാ കാര്യം. ഇത് ഒരു പവൻ എന്താ, ഏകദേശം നമ്മൾ ഒരു പവൻ മേടിക്കാൻ ആവുന്ന അത്രയും പൈസക്കാണ് ഞാനിത് പണയം വെച്ചത്. എന്റേതായ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാ വെച്ചത്. അതൊക്കെ അവിടെ കിടക്കട്ടെ, എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത്. അപ്പം ഏകദേശം ആ പൈസ കൊടുത്ത് ഒരു പവൻ നമുക്ക് കിട്ടും. ആ ഒരു ഇതിനാണ് ഞാൻ വെച്ചത്. എന്നോട് തന്നെ ഒരു കമ്മലും ഉണ്ടായിരുന്നു, പക്ഷെ അത് ഓൾറെഡി എടുത്തായിരുന്നു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെപ്പോഴും ഇങ്ങനെ പെൻഡിങ് ആയിരുന്നു കാര്യം, എങ്ങനെ എടുക്കും എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ നമുക്ക് ഞങ്ങള് വൈൻഡപ്പും കൂടി ചെയ്തേക്കാം. പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് തരുന്നതല്ല എന്റെ ഒരു ഹോബി. പിന്നെ ഞാൻ മിണ്ടാണ്ട് നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ആ ഒരു സന്തോഷം ഞാൻ ഇങ്ങനെ എന്താ പറയാ ആസ്വദിച്ചോണ്ട്. ഞാൻ മിച്ചുവിന് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, നമ്മള് വണ്ടി എടുത്ത കുറച്ച് അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുത്ത വലിയ. നമുക്ക് അടുത്ത കാര്യം എന്ന് പറയാനായിട്ട് നമുക്ക് ഇവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് നിക്കാണ്. അപ്പൊ അടുത്ത കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇപ്പൊ ഈ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒത്തിരി പേര് അത് പറയുന്നു, മഴയും ചെളിയും കൂടെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല, പിന്നെ മുടക്കി വെക്കേണ്ടി വരും. അപ്പൊ അതിനൊരു ഭേദം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മഴ ഒന്ന് താഴ്ന്നട്ടെ. ഇപ്പൊ ഇപ്പോഴും ഇതേ മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കി ഞാൻ കാണാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോ ചിലപ്പോ മഴയും പെയ്ത് കഴിഞ്ഞാൽ ആകെ കൊളാവും. അപ്പൊ അതുകൊണ്ട് ആണ് ഒന്ന് ഡിലേ ആക്കിയേക്കണത് കേട്ടാ. എന്നാലും ഈ പറ്റീര എന്നോട് വേണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. ഓക്കെ താങ്ക് യു. ഇതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങള്, ഇപ്പഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മൂന്റെ വലിയ സന്തോഷം അമ്മൂനെ വേണ്ടി കാർ എടുത്തോർത്താണ്. അതെ, ഓടിച്ചോട്ടെ. ഓട്ടോമാറ്റിക് നമ്മൾ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂനും കൂടിയും ഒരു എന്താ പറയാ ഓടിക്കാനായിട്ട് എളുപ്പത്തിൽ വേണ്ടിട്ട് ഓട്ടോമാറ്റിക് നോക്കി നമ്മൾ എടുത്തേക്കുന്നത്. എന്നോട് ആദ്യം തന്നെ പറഞ്ഞിട്ട് ലൈസൻസ് എടുത്താൽ അമ്മൂന് ഓട്ടോമാറ്റിക്, അമ്മു പറയുന്ന വണ്ടി ഏതാണെങ്കിലും ഞാൻ എടുത്തു തരാം. എന്ന് വെച്ചാൽ വലിയ കോടികളുടെ വണ്ടിയൊന്നും അല്ല, നോർമൽ അമ്മൂന് ഇഷ്ടമായിട്ട് വണ്ടി ചിന്തിച്ച വണ്ടികൾ ഞാനിവിടെ പറയുന്നില്ല. അതുകൊണ്ട് അത് ഇത്രയല്ല, എന്തായാലും കുറച്ചും കൂടെ ശരിക്കും താഴ്ന്നു പോയ വണ്ടികളൊക്കെ ആയിരുന്നു അമ്മ പറഞ്ഞാറേ. ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ലാസ്റ്റ് ആണ് എന്റെ സെലക്ഷൻ. സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. സ്വിഫ്റ്റ് മോശം തന്നെ, ആളെ എന്നോട് പറഞ്ഞത് സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാറേ. സെക്കൻഡ് ഹാൻഡ് എവിടെയെങ്കിലും പോയി നമുക്ക് മേടിക്കാം, അത് നമുക്ക് നോക്കാം ശരിയാക്കാൻ. അന്ന് എന്നോട് പറഞ്ഞു ലൈസൻസ് എടുത്താൽ മേടിച്ചു തരാം, പക്ഷെ എനിക്ക് ഇനി അടുത്ത ടെസ്റ്റ് ആയിട്ടില്ല. ടെസ്റ്റ് ആകുമ്പോ പോണം അല്ലേ, നല്ല വെയിലുണ്ട്, ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ഒരിക്കൽ കൂടി, നന്ദി. ഞാൻ പോയി കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സമയം പോയിട്ട് ആ ഹോസ്പിറ്റലിൽ പോണം, വേഗം പോയോ, പൊതിഞ്ഞു കൊണ്ട് കൊടുത്തിട്ട് വേണം പോവാൻ. ഇനി ഇച്ചിരി സ്നേഹം കൂടും ഇവിടെ അടുത്താട്ടോ മേടിക്കാൻ പോകുന്ന കുപ്പി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പിടിച്ചു പൊട്ടിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടല്ലോ.